GoPro Hero 9 Black Camera. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു ഓഫർ കിട്ടിയത് പ്രകാരമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് അവർ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. നമ്മളുടെ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഏകദേശം 29,000 രൂപക്കാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മച്ചന്മാരെ, ഈ വീഡിയോക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുപാട് കാലത്തെ എൻ്റെ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ എൻ്റെ സ്വപ്നങ്ങളിലേക്കുള്ളൊരു യാത്ര എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി സംഭവമാണ്, അത് സസ്പെൻസാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, അപ്പോൾ അതെടുക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും ആ പ്രൊഡക്റ്റൊക്കെ വാങ്ങി വരാം ഗായ്സ്. അപ്പം മച്ചാമാര്, നമ്മൾ കുറേ യാത്ര ചെയ്തൊക്കെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, അപ്പം എൻ്റെ കണ്ണിൻ്റെ താഴേക്ക് നല്ല ഡാർക്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. കാരണം ബൈക്കിൽ ഏകദേശം ഒരു 60 കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്തിട്ടാണ് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായിട്ട് നമ്മളൊരു അപ്ഡേഷൻ, അല്ലെങ്കിൽ നമ്മുടെ വ്ളോഗിന് എന്തെങ്കിലും അപ്ഡേഷൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസിലാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസിലാണെങ്കിലും ഒക്കെ സ്ഥിരമായിട്ടൊരു പ്രൊഡക്റ്റ്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നു, നിനക്ക് ഭ്രാന്താണോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ, റിവെയിൽ ചെയ്യാൻ താല്പര്യമില്ലാത്തൊരു സബ്സ്ക്രൈബർ, നമുക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമറയാണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൊഡക്റ്റ് എന്താണെന്ന് കാണാം. അപ്പോൾ ഇതാ GoPro Hero 9. അപ്പോൾ നമ്മൾ GoPro Hero 9 ആണ് ഇതാ കണ്ടോളൂ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ സ്വന്താക്കിയത് എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞിട്ട് നമ്മളുടെ ഒരു സബ്സ്ക്രൈബർ എടുത്ത് നമ്മളിങ്ങനെ പറഞ്ഞു, നമുക്ക് വീഡിയോ ക്വാളിറ്റി അപ്ഗ്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ സ്പോൺസർ ചെയ്യാം. അങ്ങനെ നമ്മളൊരു DJI ഓസ്മോ ആക്ഷൻ ക്യാമറയാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷേ ഫ്ലിപ്കാർട്ടിലൊരു 1 ഡേ ഓഫർ പ്രകാരം 17,000 രൂപയ്ക്കായിരുന്നു നമ്മളത് ബുക്ക് ചെയ്തിരുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു സാധനം ക്യാൻസലായി. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പേരുടെ ഇതുപോലത്തെ വലിയ ഓഫേഴ്സ് അവരിടും, അതുപോലെ തന്നെ ക്യാൻസലാക്കും, അവരത് ഡെലിവറി ചെയ്യില്ല, ഇത് അവരുടെ വെറും കളി മാത്രമാണ്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അവർ ചെയ്തൊരു പരിപാടിയുണ്ട്, അവർ ഞങ്ങളടുക്ക പറഞ്ഞു അക്കൗണ്ട് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വിത്തിൻ 2 hours ഉള്ളിൽ അവർ ചെയ്യാമെന്നുള്ള അതുപോലത്തെ കുറേ പ്രശ്നങ്ങൾ അതിൻ്റെ അതൊക്കെ പോട്ടെ, അത് നമ്മളിപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലിപ്പോൾ ഉള്ളത് GoPro Hero 9. അപ്പോൾ ഈ ഒരു ക്യാമറ വാങ്ങിക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ, ഞാൻ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലേക്കും വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ വില ഏകദേശം 38,000 രൂപ, ഏറ്റവും കുറഞ്ഞത് 35,000 രൂപ. ഓൺലൈനിലാണെങ്കിൽ ആമസോൺ പ്രൈസ് വരുന്ന ഏകദേശം 36,000 something rupees വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്യാമറ സ്വന്തമാക്കിയത് വെറും 29,000 രൂപക്കാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? അതെങ്ങനെയെന്ന് അറിയണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്. വെറും 29,000 രൂപയ്ക്ക് GoPro Hero 9 1-year warranty ഉള്ള പീസ്, ഇത് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഗായ്സ്, ഇനിയുള്ള വീഡിയോസൊക്കെ നമ്മുടെ Hero 9-ലായിരിക്കും. അപ്പോൾ കിടിലൻ വീഡിയോസ് നമ്മുടെ പ്ലാനിങ്ങിലുണ്ട്. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സബ്സ്ക്രൈബറാണ്. അതുപോലെ നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സും ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം 8K+ ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. അപ്പോൾ തുടർന്ന് നമ്മളെ വീഡിയോക്ക് ഇതുപോലത്തെ സപ്പോർട്ട് വേണം. അപ്പോൾ മച്ചന്മാരെ, ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള GoPro Hero 9 ബ്ലാക്ക് ക്യാമറ. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് DJI ഓസ്മോ ആക്ഷൻ ക്യാമറ ആയിരുന്നു. അപ്പോൾ അത് ഫ്ലിപ്കാർട്ടിൽ നമുക്കൊരു ഓഫർ കിട്ടിയത് പ്രകാരമാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പക്ഷേ അത് നമുക്ക് കിട്ടിയിട്ടില്ല. അത് അവർ തന്നെ ക്യാൻസൽ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു GoPro ഒന്ന് ഉപയോഗിച്ച് നോക്കിയപ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. ഓസ്മോ ഓൾറെഡി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് ചില വ്ളോഗിനൊക്കെ വേണ്ടിയിട്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ ആയിരുന്നു. അപ്പോൾ GoPro 8 ഞാൻ യൂസ് ചെയ്ത സമയത്ത് ഒരുപാട് മാറ്റം എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ GoPro എടുക്കണം എന്ന് കരുതിയത്. അപ്പോൾ നമ്മളുടെ നെറ്റിലൊക്കെ നോക്കുമ്പോൾ നല്ല റേറ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് ഏകദേശം 29,000 രൂപക്കാണ്. അപ്പോൾ അത് എങ്ങനെ വാങ്ങിച്ചു എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത്.
അപ്പോൾ നമുക്കറിയാം ഇതുപോലത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഒക്കെ നമ്മുടെ ഇന്ത്യയിൽ റേറ്റ് കൂടുതലാണ്. നമുക്ക് ടാക്സ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല റേറ്റ് കൂടും. അപ്പോൾ ഞാനിത് വാങ്ങിച്ചിട്ടുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഇത് ദുബൈയിൽ നിന്നാണ് വാങ്ങിച്ചത്. ദുബായിൽ നിന്ന് നമ്മൾ വാങ്ങിച്ചത് ബുർദുബൈയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൈ മീഡിയ ട്രേഡിംഗ് കമ്പനി ഉണ്ട്. അത് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ കമ്പനി തന്നെയാണ്. അപ്പോൾ ഞാൻ ആളോട് ഇങ്ങനെ ആവശ്യം പറഞ്ഞു, നമുക്കൊരു സുഹൈൽക്കയാണ് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് വരും. അപ്പോൾ സുഹൈൽക്കയുടെ അടുക്ക് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എനിക്ക് ഞാൻ ബ്ലോഗറാണ്, അപ്പോൾ നമുക്കിങ്ങനെ ഒരു ക്യാമറ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഗോപ്രോ ഹീറോ 9 ബെസ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബോക്സ് എടുക്കുന്നുള്ളത്. അപ്പോൾ നമുക്ക് റേറ്റ് വന്നത് 1440 രൂപയാണ്. അത് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ എത്തിച്ചു തന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ അക്കൗണ്ടിൽ രാത്രി ക്യാഷ് ഇട്ട് കൊടുത്തു. ആളതിന് മുമ്പേ നമ്മുടെ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് തന്നെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് നാട്ടിൽ ഒരു ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലെത്തി എന്നുള്ള, നമുക്കറിയാം ഇപ്പോഴത്തെ ഈ പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് ആളൊക്കെ വരാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഞാൻ ഈ സുഹൈൽക്കാർ നമ്പർ എന്തായാലും ഞാനിത് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. സ്കൈ മീഡിയ ട്രേഡിംഗ് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത്. അപ്പോൾ എല്ലാവരും മാക്സിമം ഒന്ന് മൂപ്പര് ഇതൊക്കെ ഒന്ന് കയറി നോക്കുക. അതുപോലെ ഇത്തരം പ്രൊഡക്റ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്യാനോ ഓർഡർ ചെയ്യാനോ വേണ്ടിയിട്ട് മൂപ്പരായിട്ടോ അല്ലെങ്കിൽ ആളുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗോപ്രോ ക്യാമറ വരുന്നത്. അപ്പോൾ നല്ലൊരു പാക്കിങ്ങിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഏകദേശം 20 MP ക്യാമറയാണ് വരുന്നത്. അതുപോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് പിന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ ക്യാമറ ബോക്സ് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ കിഡിലൻ ബോക്സാണ്. പാക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ബാഗ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗോപ്രോ നമുക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ തുറന്ന് കഴിഞ്ഞാൽ വാവ്. അപ്പോൾ ഇതാണ് നമ്മുടെ പാക്കിൽ വരുന്ന ഐറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ക്യാമറ ഉണ്ട്, ഇത് അതിൻ്റെ കൂടെ ഉള്ളതുണ്ട്. അതിൽ ഈ ഒരു മൗണ്ട് ഇത് നമ്മുടെ ട്രൈപോഡുമായിട്ട് മൗണ്ട് ചെയ്യാനുള്ളതാണ്. ഈ ഒരു മൗണ്ട് ആക്ച്വലി ഇതിൽ ഇൻക്ലൂഡ് അല്ല, ഇത് നമുക്ക് നമ്മുടെ സുഹൈൽക്ക ഫ്രീ ആയിട്ട് തന്നതാണ്. അപ്പോൾ നമുക്കിത് ആദ്യം ഇവിടെ മാറ്റി വെക്കാം. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ നമുക്കറിയാം ഒരു സീ പോർട്ടാണ് വരുന്നത്. നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് സീ പോർട്ട് കേബിളാണ് വരുന്നത്. പിന്നെ അതാ ഇവിടെ നമുക്കൊരു സബ്സ്ക്രൈബ് ടു ഗോപ്രോ എന്നുള്ളൊരു പേപ്പർ വരുന്നുണ്ട്. അതുപോലെ ഗോപ്രോയുടെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് ഇതാണ് അവരുടെ യൂസർ മാനുവൽ. ഇനി നമ്മൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 1750 ആണെന്ന് തോന്നുന്നു. അതെ, 1750 mAh ഒരു ഗോപ്രോയുടെ ഒറിജിനൽ ബാറ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഗോപ്രോ ഹീറോ 9 ക്യാമറ, ഒരു ലൈറ്റ് വെയ്റ്റ് ആണ്, സൂപ്പറായിട്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ഒന്ന് രണ്ട് മൗണ്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത്, ഗോപ്രോ ഹീറോ 9. അപ്പോൾ ഇത് നമുക്കിതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്കും ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. നിങ്ങൾക്കറിയുന്ന പോലെ തന്നെ ഞാനൊരു തുടക്കക്കാരനാണ്. എന്തായാലും ഒരാഴ്ചക്ക് മുകളിലെടുക്കും ഞാനിത് പഠിച്ചു വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ വീഡിയോ അപ്ഡേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതാണ്. അപ്പോൾ നമ്മളിതാ ഇവിടെ ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനുള്ള ഇത് നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിതാ ഇതിൽ ജസ്റ്റ് ബാറ്ററി ഇൻസേർട്ട് ചെയ്തു, എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇത് ലോക്കായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിതാ നമുക്ക് ഇവിടെയാണ് പവർ ബട്ടൺ വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ മച്ചന്മാരെ ഇതാ നമ്മുടെ ഗോപ്രോ. നമുക്കിപ്പോൾ ഇതിൽ കാണുന്നത് നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പാണ്. ഇതിൽ നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ലൈറ്റൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ നമുക്ക് ഗോപ്രോ ഓപ്പണായി വന്നിട്ടുണ്ട്. ഇനിയുള്ള സെറ്റിങ്സുകൾ കാര്യങ്ങൾ കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞുതരാൻ സത്യം പറഞ്ഞാൽ അറിയില്ല. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടർന്നുള്ള വീഡിയോയിൽ കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ കിഡിലും ക്യാമറയാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രൈസ് ചേഞ്ചിങ്ങിൽ നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പേര് ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിന് ക്യാഷ് അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട്, ദിർഹംസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള കുട്ടിപ്പ എന്നുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ക്യാഷ് അവിടെ അറേഞ്ച് ചെയ്ത് തന്നത്.
അതുപോലെ ഇതിൻ്റെ ഏകദേശം 20,000 രൂപയോളം നമുക്ക് സ്പോൺസർഷിപ്പ് ആയിട്ട് തന്നതാണ്. സ്പോൺസർ ആരാന്നുള്ളത് റിവീൽ ചെയ്യേണ്ടതെന്നുള്ളത് ആൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുടെ പേര് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുടർന്നും ഇത്തരം സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരും വരേക്കും. ബൈ ബൈ.